ഇത്ര നിസാരമായിട്ട് കാണാൻ കഴിയോ മദനി പറയുന്ന രീതിയിൽ ഇത്ര നിസാരമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കാണാൻ കഴിയുമോ എന്റെ സ്നേഹിതൻ കാരിസ്മാദനിയുടെ നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ഈ കടുവ സസ്യഹുക്കായി എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ എനിക്കുണ്ട് കടുവ സസ്യഹുക്കായെങ്കിൽ സന്തോഷമുള്ളൂ ആ കാര്യത്തിൽ എന്താ പ്രശ്നം മതത്തിൽ ചിലർ മതത്തിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതാണ് അല്ല ഈ മതത്തിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചിട്ട് ചെയ്യുന്നു എന്നത് ഒരു വാദത്തിന് എടുക്കാമെങ്കിൽ ഈ വഹാബിസത്തിന്റെ സ്ഥാപകനെ കുറിച്ച് ഈ കെ സുന്നികളുടെ ഒരു നേതാവ് നടത്തിയ പ്രസംഗം ഇന്ത്യയിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്രയും ശക്തമായ വർഗീയതയുടെ ആളുകളുടെ കൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിന്റെ ആളുകളുടെ പേരെടുത്ത് ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിക്കുന്നത് ഹാരിസ് മദനിക്കും ബോധ്യമുള്ള കാര്യമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മറ്റൊന്ന് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്ത് കൊല്ലപ്പെട്ടാലും ഷാൻ കൊല്ലപ്പെട്ടാലും അത് ഏതൊരാൾക്ക് ഇത്തരത്തിൽ പ്രതിസന്ധി വന്നാലും അതിന് മാനവീയതയുടെ ഉൾക്കാഴ്ചയുടെ വസ്തുതകളെ കാണണം എന്ന കാഴ്ചപ്പാടിലും മാറ്റില്ല അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു ഞാൻ ആർ എസ് എസിനെ വിമർശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആർ എസ് എസിനെ വിമർശിച്ചിട്ടുണ്ട് ഹിന്ദുവിസത്തിലെ ചാതുർവർണ്ണ്യത്തെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ രാജൻ സാറ് കുരിശുദ്ധത്തെ വിമർശിച്ചു തീർച്ചയായിട്ടും മതവും അതിന് ഏതെങ്കിലും ഘട്ടത്തിൽ ആധിപത്യം കിട്ടുന്ന രാഷ്ട്രീയപരമായ മേധാവിത്വം കിട്ടുന്ന ഘട്ടത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല അത് മറ്റൊന്ന് ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയും കുരിശുദ്ധവും ഒക്കെ പുനഃപരിശോധിച്ച് സംസ്കരിക്കപ്പെട്ടൊരു പാതയിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ കുരിശുദ്ധത്തിന്റെ പൂർവകാല ഓർമ്മകൾ ഇന്ന് ഏതെങ്കിലും ക്രൈസ്തവൻ കൊണ്ടു നടക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല അതേപോലെ ചാതുർവർണ്ണ്യം എന്തോ ഗുണപരമായ ഒരു കാര്യമായി ഇന്ത്യയിൽ ഭവിച്ചു എന്ന് കരുതുന്ന ഹിന്ദുവിനെയും ഞാനിന്ന് കാണുന്നില്ല ആ ഘട്ടം ഏറെ കഴിഞ്ഞുപോയി അത് ചരിത്രപരമായൊരു വിശകലനം എന്നതിനപ്പുറത്തേക്ക് അതിനി പ്രസക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല മതത്തിന്റെ പ്രമാണത്തെ വളച്ചൊടിച്ചു എന്ന വാദം അദ്ദേഹം പറയുന്നത് തെറ്റാണ് ഞാൻ നിങ്ങളെ ഒരു സൂക്തം വായിച്ചു കേൾപ്പിക്കാം ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് അബൂ ഹുറൈറ സെഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാ പ്രോമിസ്ഡ് ദാറ്റ് വി വുഡ് ഇൻവാഡ് ഇന്ത്യ ഇഫ് ഐ ലിവ് ടു സീ ദാറ്റ് ഐ വിൽ സാക്രിഫൈസ് മൈസെൽഫ് ആൻഡ് മൈ വെൽത്ത് ഇഫ് ഐ ആം കിൽഡ് ഐ വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ മാക്കീസ് ആൻഡ് ഇഫ് ഐ കം ബാക്ക് ഐ വിൽ ബി അബൂ ഹുറൈറ അൽ മുഹറം ഇത് ബുക്ക് നമ്പർ 5 ഹദീസ് നമ്പർ 90 വോളി നമ്പർ 1 സുനൻ അൻ നസായി ബുക്ക് 25 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 3176 ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ ഹദീസിൽ ഈ ഹദീസ് സുഹീഹാണ് മുസ്ലിങ്ങൾ ആധികാരികം വിശ്വസിക്കുന്ന കാര്യമാണ് ഈ ഹദീസുകൾ രൂപപ്പെടുന്ന അല്ലെങ്കിൽ നബി ചരിയാണല്ലോ ഹദീസ് ഇത് രൂപപ്പെടുന്ന കാലത്ത് നബിക്ക് ഇന്ത്യയെക്കുറിച്ച് കാര്യമായി അറിവില്ല കേട്ടറിവിനപ്പുറത്തേക്ക് അറിവില്ല പക്ഷെ ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കൃതി ഇനി അത് വെച്ചിട്ട് അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണെങ്കിൽ എന്താണ് ആ പ്രത്യേക സാഹചര്യം ഇന്ത്യ ഒരു പ്രകോപനവുമില്ലാതെ അറേബ്യൻ പെരിൻസുലയുടെ എത്രയോ അകലെ കിടക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഇവിടെ ആരാണ് മദനി സാഹിബെ ദുർവ്യാഖ്യാനം ചെയ്തത് നിങ്ങളുടെ പ്രമാണത്തിനുള്ള കാര്യമാണ് തൗബ എന്ന അധ്യായം വായിക്കുക 9-ാം അധ്യായം ഖുർആനിൽ അത് മുഴുവൻ അന്യമതസ്ഥർക്കെതിരെയുള്ള ചാർജാണ് അതിരൂക്ഷമായ വിധത്തിൽ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള വചനങ്ങൾ കിടക്കുകയാണ് അതിന് ആര് ഞങ്ങൾ എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആ സിറ്റീസ് അത് വായിച്ചാൽ മതി അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടല്ലേ മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയും ഒക്കെ തന്നെ ഇന്ത്യ രാജ്യത്തിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇന്ത്യയെ നശിപ്പിച്ചത് ഇവിടുത്തെ പ്രശ്നം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കടന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ ചെയ്യുന്നത് ഞങ്ങൾ ആരുടെ ന്യായീകരിച്ചു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്ത് നമ്മൾ ആരുടെ ന്യായീകരിക്കും അതിനൊരു അർത്ഥവുമില്ല.